ഇനി നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ സ്വന്തമാക്കൂ മഹാരാജയിലൂടെ. മഹാരാജ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. കനത്ത മഴ തുടരുന്നതിനിടെ അടിയന്തര സാഹചര്യം നേരിടുന്നതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. ദുരന്ത നിവാരണ സമിതിയുടെ അടിയന്തര യോഗം കാളികാവ് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. പോലീസ്, റവന്യൂ, വൈദ്യുതി, മെഡിക്കൽ, ട്രോമ കെയർ തുടങ്ങിയവയുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അടിയന്തര സാഹചര്യം നേരിടുന്നതിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകൾക്ക് കീഴിലും മുന്നൊരുക്കങ്ങൾ നടത്തി. അടിയന്തര ഘട്ടത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ രണ്ട് സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പട്ടാണി തരിസ് കോളനിയിൽ ഇന്നലെ വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകളെ അടിയന്തരമായിട്ട് ബന്ധുവീട്ടിലേക്ക് മാറ്റാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ച് അലർട്ട് വരുന്ന പക്ഷം അവർക്ക് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോരാം എന്ന് പറഞ്ഞിട്ടാണ് അവരിന്നലെ അവിടുന്ന് മാറ്റിയത്. എന്തായാലും ഈ സ്ഥിതി നിലനിൽക്കുന്നിടത്തോളം കാലം അവർ അവിടെ നിന്നും മാറേണ്ടത് നിർബന്ധമാണ്. അവർ ഒരു വീട്ടിലെ ഒരു വയസ്സായ സ്ത്രീ മാത്രമാണ് അവിടെ നിന്നും ഒഴിഞ്ഞു പോകാത്തത്. അവരെ അടിയന്തര ഘട്ടം വരുമ്പോൾ നീക്കം ചെയ്യാൻ അവിടുന്ന് മാറ്റി പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഇവർക്ക് ക്യാമ്പ് ആവശ്യമാണ് എങ്കിൽ, നമ്മൾ പ്രളയം അല്ലെങ്കിൽ മഴ അതിരൂക്ഷമായി പെയ്യുകയാണെങ്കിൽ അവരെ അവിടുന്ന് അടിയന്തരമായിട്ട് മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി അടക്കാക്കുണ്ട് ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരടക്കമുള്ള ആളുകളുടെ യോഗം ഇന്നിവിടെ ചേരുന്നുണ്ട്. എന്തായാലും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, പ്രളയം മഴ അതിരൂക്ഷമാവുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്തെ ട്രോമ കെയർ ഉൾപ്പെടെയുള്ള എല്ലാ സന്നാഹങ്ങളും സജ്ജമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തെല്ലാം അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏറെ ഭീഷണി നിലനിൽക്കുന്ന അടക്കാക്കുണ്ട് പട്ടാണിത്തേച്ച് കോളനിയിലെ ആദിവാസി കുടുംബങ്ങളെ തൽക്കാലം ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഗോപി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനൂപ് മോഹൻ, വൈസ് പ്രസിഡന്റ് വി ഇമ്പിച്ചി ബി വി, കാളികാവ് വില്ലേജ് ഓഫീസർ സി എസ് ബിനു, വെള്ളയൂർ വില്ലേജ് ഓഫീസർ കെ ഹരീഷ്, കാളികാവ് സി ഐ ശശിധരൻ പിള്ള, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാളികാവ്. സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു നാട് തിളങ്ങുന്നു, വണ്ടൂർ, ഇടവണ്ണ. എൻ ആർ എച്ച് റബേഴ്സ്, വാണിയമ്പലം, ചെറുകോട്, പൂക്കോട്ടും പാടം.